നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചേലക്കരയിലാണ്. ഇവിടെ ഇപ്പോൾ ബൈ ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോവുകയല്ലേ. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. വരൂ. ചേട്ടാ, അപ്പൊ ഇവിടെ വിജയ സാധ്യത ആർക്കായിരിക്കും? എല്ലാവർക്കും സാധ്യതയുണ്ടെന്നാ എന്റെ അഭിപ്രായം. എല്ലാവർക്കും വിജയ സാധ്യതയുണ്ട്. ആരെങ്കിലും ജയിച്ചാൽ എന്തെങ്കിലും ഇവിടെ മാറ്റം വരുന്നു തോന്നുന്നുണ്ടോ? ജയിച്ചിട്ട് മാറ്റം വന്നേ പറ്റുള്ളൂ. മാറ്റം വരണം. അത് തന്നെയാണ് മാറ്റം വന്ന് മാറ്റം വരുത്തേണ്ട ആള് ജയിക്കണം. അതാണ് ആഗ്രഹം എല്ലാവരുടെയും. അത് തന്നെയാണ് ആഗ്രഹം. ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. ആ രഹസ്യ സംഭാഷണത്തിൽ പറയാം ആര് ജയിക്കും. കാരണം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ്. അല്ലാതെ വേറെ ഇവിടെ എന്തെങ്കിലും മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഇവിടുത്തെ റോഡുകൾ നന്നാകുക, പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, റോഡുകൾ നന്നാകുക. ഇപ്പോൾ ഈ മെയിൻ റോഡ് മാത്രമല്ലേ നന്നായിട്ടുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള റോഡുകളോ മറ്റേ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പൊതു ശൗചാലയങ്ങൾ ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം വേണം. എല്ലാം യാത്രക്കാർക്ക് ഒരു 15 കിലോമീറ്റർ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഇല്ല. ഇതൊക്കെയാണ് മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? റോഡുകൾ ആണ്. ബാക്കിയൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ അത് കാലാനുസൃതമായിട്ട് ഭരിക്കുന്ന കക്ഷികളുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയോ ഗുണമൊന്നുമല്ല. സർക്കാരുകൾ അനുവദിക്കുന്ന ഫണ്ട് വെച്ചിട്ട് വിനിയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു MLA അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും മുതൽ മുടക്കുന്ന പൈസയല്ലല്ലോ. ആരെങ്കിലും സ്വന്തം കയ്യിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുപോലെ വലിയ കുത്തക മുതലാളിമാർ വല്ലതും ചെയ്യും. അവർ മാത്രമേ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഇത് നല്ലതാണെന്ന്. രാഷ്ട്രീയക്കാർ സർക്കാരിൽ നിന്ന് പൈസ കിട്ടുന്നു, ചെയ്യുന്നു, അത്ര. അതിനൊരു സേവനമെന്ന് പറയാൻ പറ്റില്ല. അല്ല, നമ്മുടെ ടാക്സ് വെച്ചിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കുറേ ആളുകൾ കുറച്ചൊക്കെ അടിച്ചോണ്ട് പോകുന്നു, ഇവിടെ അങ്ങനെയൊന്നും അടിച്ചോണ്ട് പോക്കൊന്നുമില്ല. ആര് ജയിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വികാരമുണ്ട്. അതിലത്തെ പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഈ മാറി മാറി വരുന്ന രണ്ട് ടീമുകളും ഒരു രാജ്യസ്നേഹമോ നാടിനോട് സ്നേഹമോ ഇല്ലാതെ ഉള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഓരോ ആൾക്കാരോടും നമ്മൾ സ്വകാര്യ സംഭാഷണത്തിൽ വളരെ കാര്യമായിട്ടുള്ളൊരു വികാരമുണ്ട്. ഒരു BJP ഒരു സാധ്യത വളരെ കൂടുതലാണ്. BJP അപ്പോൾ സാധ്യത കൂടുതലുള്ളത്. ഇവിടെ BJP വന്ന എന്തൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, അതിൽ വന്നവർക്ക് ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അവർ ഒരു MLA ഇവിടെ ഉണ്ടാകുന്ന എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ എനിക്ക് എന്നെ കൊണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷം വലതുപക്ഷത്തിൻ്റെ ആൾക്കാരും കഴിഞ്ഞ ഈ ഇത്രയും കാലം ഇവിടെ നിരന്തരമായി മാറി മാറി ഭരിച്ചിട്ട് ഉണ്ടായ മാറ്റങ്ങൾ, ഒന്ന്. രണ്ട്, പൊതുവേ ഉള്ള നമ്മുടെ നാടിൻ്റെ ഒരു ധാർമ്മികമായ നിയമ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നിലവിൽ നമ്മൾ കൂടുതൽ പ്രചാരത്തിലുള്ള ഈ വിവാദങ്ങളൊക്കെ തന്നെ ഇവർ രണ്ടു കൂട്ടരോടും ഒരു എതിരഭിപ്രായം ജനമനസ്സുകളിലുണ്ട്. BJP ഇപ്പോൾ സാധ്യതയുള്ളത്. ജനങ്ങൾക്ക് ഒരു ഒന്ന് മാറി ചിന്തിക്കണം എന്നാണ് ഇവിടെയുള്ള ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം. പൊതുവെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നിലനിൽക്കുന്ന അഭിപ്രായം. അഭിപ്രായം തന്നെ അങ്ങനെ തന്നെയാണ് BJP. അപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട് BJP വരണം എന്നുള്ളത്. ചേട്ടാ, ഇവിടെ വിജയ സാധ്യത ആർക്കാണ്? ഇപ്രാവശ്യം രമ്യ ജയിക്കും, ഉറപ്പാണ്. ആള് വന്നതിന് എന്തൊക്കെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നാണ് തോന്നുന്നത്? മാറ്റം ഒക്കെ കണക്കാണ്. മുൻപും അതുപോലെ തന്നെയായിരുന്നു. ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു മാറ്റമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അതിൻ്റെ കാര്യങ്ങളെ. കോൺഗ്രസ്സുകാരും ഇപ്പം എന്തെങ്കിലും പറയാന്നെ കമ്മാർഗിസ്കാർ പറയും വേണ്ടാന്ന്, അത് നടത്താൻ വൈകില്ല. അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനം തരുമല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർ പറയില്ല. അവർ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും. വേറെ ഒരു കാര്യമില്ല. ഇവിടെ ആര് ജയിക്കുന്നാണ് തോന്നുന്നത്? ഇവിടെ ആര് ജയിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലേ? ആര് ജയിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യണം. എന്നാലും വിജയ സാധ്യത ആർക്കായിരിക്കും? വിജയ സാധ്യത ഇടതുപക്ഷം തന്നെയാവും. ഇടതുപക്ഷം തന്നെയാവും പ്രദീപ്. എന്തെങ്കിലും മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മാറ്റം വരില്ല, ഉറപ്പാണ്. വോട്ട് ചെയ്യോ? വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യില്ലേ? നോട്ടെങ്കിലും ചെയ്യോ? ചെയ്യാറില്ല. വോട്ടേ ചെയ്യത്തില്ല. ശരി. ഇവിടെ ആര് ജയിക്കുന്നതാണ് ചേച്ചിക്ക് തോന്നുന്നത്?
ഇവിടെ സാധ്യത രമ്യ ഹരിദാസനാണ്. അതുപോലെ പക്ഷെ എന്താ പ്രദീപിനും നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഭരണവിരുദ്ധത ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രദീപിനെ അത് പ്രതികൂലമായി ബാധിക്കാം. അതുകൊണ്ട് രമ്യ ഹരിദാസനാണ് കൂടുതൽ ചാൻസ്. രമ്യ ഹരിദാസ് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം പൊതുവെ ജനങ്ങളിലുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ പ്രദീപിനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നി. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നാമതായിട്ട് മുള്ളൂർക്കരയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ റെയിൽവേ ഗേറ്റ് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ റെയിൽവേ ഗേറ്റ് എപ്പോഴും എപ്പോഴും അടയ്ക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മേൽപ്പാലം അവിടെ മുള്ളൂർക്കരയ്ക്ക് വേണം എന്നുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഒന്നും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, അതും കുടിവെള്ളം നടപ്പാക്കുന്നതും ഒന്നും കൂടി കാര്യക്ഷമമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത്. ഇത് ആര് വന്നാലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ആരെങ്കിലും ചെയ്യുമോ? അത് രമ്യ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൂടാതെ ഇപ്പോൾ പ്രദീപാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രദീപേട്ടൻ ജയിക്കുമോ എന്നുള്ളത് ഈ ഭരണ പിണറായിയോടുള്ള ആ ഒരു ഭരണവിരുദ്ധ വികാരം കാരണമാണ് ഞങ്ങൾ സംശയം. പിണറായിയോട് വിരോധം ഉണ്ടായിട്ടല്ല, അവരുടെ ആ ഒരു അൻവർ പറഞ്ഞതുപോലുള്ള ഒരു ബി ജെ പിയോടുള്ള ഒരു മൃദു സമീപനം ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു സാധ്യതയുമില്ല? ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പൊതുവെ കാണുന്നില്ല. സുരേഷ് ഗോപിയുടെ പോലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡി എം കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്കോണ്ട് ഇവിടെ ആർക്കും വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യം വരാൻ വഴിയില്ല. കാരണം ഇത് പാലക്കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസാണ്. അപ്പം പാലക്കാടിൻ്റെ ഗതി നമുക്കറിയാം. പാലക്കാടിൽ ധാരാളം തമിഴ് ചായവുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് ചേലക്കരയിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡി എം കെ എന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ തമിഴ്നാടിനോട് പ്രത്യേക അനുഭാവം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ചേലക്കര, ആലത്തൂർ, ചേലക്കര. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാ തത്തംകോട് ഒക്കെയുള്ള പ്രദേശങ്ങൾ, അപ്പോൾ അതും താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ മുൻഗണന ഇപ്പോഴും ഞാൻ രമ്യയ്ക്ക് പറയുമെങ്കിലും ബാക്കിയുള്ള ആരും മോശമാക്കില്ല. പക്ഷേ ഈ മിസ്റ്റർ പ്രദീപിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധ്യതകളുണ്ടെങ്കിലും ചില സാധ്യതകൾ ഇല്ലായ്മയുണ്ട്. അപ്പം ഞാൻ പ്രഡിക്ഷൻ വരുമ്പോൾ എൻ്റെ ഫസ്റ്റ് കേസിൽ വന്നിട്ട് രമ്യയ്ക്കാണ് വരിക. സാധ്യതയില്ലായ്മ എന്തുകൊണ്ടാണ്? സാധ്യതയില്ലായ്മ ഒന്നും കൊണ്ടല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ പ്രത്യേകത, മലയാളികളുടെ പ്രത്യേകത, അത് ആളാണെങ്കിലും ഒരു കണ്ട് അങ്ങോട്ട് വിശ്വസിക്കുന്ന ആളുകളല്ല നമ്മൾ. എല്ലാം അങ്ങോട്ട് അതേപടി വിശ്വസിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എലക്ഷൻ മാത്രം നോക്കിയാൽ മതിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്തുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? അവിടെയും ചേലക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നല്ലോ. അപ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു പറയണത് ഇവിടെ രമ്യയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ താല്പര്യം കൂടിയാണത്, മനസ്സിലായോ? രമ്യ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം വരും എന്നാണ് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് രമ്യ എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതല്ല സംഭവിക്കാൻ പോകുന്നത്. രമ്യ എന്ന് പറയുന്ന ലേഡിക്ക് കിട്ടുന്ന കുറേ പവർഫുള്ളായിട്ടുള്ളൊരു പവറുണ്ട്. നമുക്കറിയാം പവർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആ അംഗീകാരം അവരുടെ പാർട്ടി കൊടുക്കണം. കാരണം ഇത് കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഇത് എത്തപ്പെടും, മനസ്സിലായി? രമ്യയ്ക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് എത്തപ്പെടുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സ്ത്രീകൾക്ക് ചിലത് സാധിക്കുമെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇതുവഴി നടന്നു പോയ ആളാണ്. രാഹുൽഗാന്ധിൻ്റെ കൂടെ നടന്ന ആളാണ് ഈ രമ്യ. അപ്പോൾ അത്തരം ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അറിയാമല്ലോ, കോൺഗ്രസ്സിന് ഇനി വേണ്ടത് യുവത നേതൃത്വമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ നിന്ന് ഒരു ലേഡി വരട്ടെ, യുവാവായിട്ടുള്ള, യുവതിയായിട്ടുള്ള ഒരു ലേഡി വരട്ടെ, അത് നല്ലതിനല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൂ. പിന്നെ കോൺഗ്രസ്സും മറ്റുള്ള ബി ജെ പി ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരേ നാണയത്തിൻ്റെ ഒരു വശം തന്നെയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ അവിടെ നമുക്കിപ്പം ഇപ്പോൾ ഇവരുടെ മറ്റുള്ള പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എന്താ ചെയ്യാൻ പോണേന്നും ബി ജെ പി എന്താ ചെയ്യാൻ പോണേ നമുക്കറിയാം. അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വ്യാപാരികളും വ്യവസായികളും ഒക്കെ തന്നെയാണ്. അല്ലാതെ ഇന്ത്യ മഹാരാജ്യം ഇത്രയും വളർന്നിട്ടില്ല. നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഇപ്പം പഞ്ചവത്സര പദ്ധതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ കോർപ്പറേറ്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്തായാലും കോർപ്പറേറ്റ്സിൻ്റെ ചായ് വേണ്ടേ? മാത്രമല്ല മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പിന്തുണ വേണം. നമുക്കറിയാം ബ്രിക്സിലൊക്കെ ഇന്ത്യ വരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അപ്പം ബ്രിക്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് റോളുണ്ട്. അപ്പോൾ അങ്ങനെ റോള് വരുമ്പോൾ ഇത് രണ്ടും ഒരു നാണയം തന്നെയാണ്. പിന്നെ ഈ നാണയത്തിന് വ്യത്യസ്തമായിട്ടൊരു നാണയമാണ് മറ്റേന്ന് പറഞ്ഞാലും അത് ഞാൻ പറയാം അറബിക്കഥ പറയണ പോലെയാവും.
മനസ്സിലായ. അപ്പം ഇവിടെ ഇപ്പം ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു ചോദ്യമുണ്ട്, നമ്മളൊന്നും ഒന്നും ചെയ്യുന്നില്ല, ജനഗണമന തന്നെയാണ്, നമ്മളെന്ത് ചെയ്യുന്നു? അപ്പോൾ തൽക്കാലം എൻ്റെ പ്രഡിക്ഷൻ മാത്രമേ ഇട്ടോ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ എന്ത് മാറ്റം വരണം എന്നുള്ളതാണ്. ഇവിടെ മാറ്റം വരേണ്ടത് ഒരു കൊറോണയാണ്. കൊറോണയ്ക്ക് പലതും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, യന്ത്രവൽക്കരണമാണ്. യന്ത്രവൽക്കരണം, അങ്ങേയറ്റത്തെ യന്ത്രവൽക്കരണം വരികയും അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ അത് ഈവൺ ഓരോരുത്തർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യറി ആൻഡ് ഓൾസോ അത് ഇതിൽ വന്നു കഴിഞ്ഞാൽ മാറ്റം വരും. അത് വരാനുള്ള സാധ്യത ഇലോൺ മസ്ക് ഒക്കെ പ്രവചിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത് അടുത്തൊരു 10-15 വർഷത്തിനകത്ത് പ്രതീക്ഷിക്കാം. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി 5G ഇറക്കിയിട്ടുള്ള റിലയൻസിന് പോലും കൃത്യമായിട്ട് അറിയാം എന്താ സംഭവിക്കാൻ പറയും. അപ്പോൾ ഇതൊരു ചെറിയ സബ്ജക്റ്റ് അല്ല, പക്ഷേ ചേലക്കരയ്ക്ക് ഞാനിവിടുത്തെ പ്രാദേശിക വക്താവ് എന്ന നിലയിൽ ഇവിടെ ജയിക്കാൻ എനിക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അവരത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും മാത്രമല്ല അതുകൊണ്ട് കോൺഗ്രസിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്ന നിലയിലും. താങ്കൾ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളായതുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ഇന്ന് വരെ ഇലക്ഷന് വോട്ട് ചെയ്തിട്ടില്ലാത്ത ആളാണ്. ചേട്ടാ, അപ്പൊ ഇവിടെ വിജയ സാധ്യത ആർക്കായിരിക്കും? ഇവിടെ വിജയ സാധ്യത പ്രദീപനാണ്. എന്താണെങ്കിൽ അങ്ങേര് 5 വർഷം ഇവിടെ MLA ആയിരുന്നാണ്. അയാളെ പറ്റി പൊട്ടഭിപ്രായമല്ല, മാന്യമായിട്ട് പെരുമാറ്റം, മാന്യമായിട്ട് നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അയാൾ ജയിക്കാനാണ് സാധ്യത. എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്? അയാൾ ചെയ്യാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ കാര്യം, സ്കൂളുകളൊക്കെ നല്ല വിസരാണ്. ഈ വർഷവും ജയിക്കും, പിന്നെ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്രാവശ്യം ജയിച്ചാൽ എന്തൊക്കെ ചെയ്യുമായിരിക്കും? അത് പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ? വാഗ്ദാനം തന്നിട്ടില്ല. അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കഴിയാവുന്ന 2 കൊല്ലം 2.5 കൊല്ലമല്ലേ ഉള്ളൂ. രാധാകൃഷ്ണൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ, അത് മുഴുമിച്ചിട്ടില്ല. അത് അയാൾ തുടർന്ന് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. അപ്പൊ ബാക്കിയുള്ള 2 പേര് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല, ഈ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 5 കൊല്ലമായിട്ട് ഇവിടെ MP ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നിട്ട് പോലും ഒരാൾ ശരിക്കും അവർ കുറേ അമാസിലേറ്റുകൾ വെച്ചിട്ടുണ്ടെന്ന് അല്ലാണ്ട് വേറൊന്നും അവർ ചെയ്തിട്ടില്ല. ആ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടല്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല പറയണത്, അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഇത് ഉണ്ടായിട്ടില്ല. നേരെ ഇവരെ ഇങ്ങേരെ അങ്ങനെയല്ല, ഇങ്ങേരെ എല്ലാവരുമായിട്ട് നല്ലൊരു ഇതുള്ളതാണ്. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാന്ന് മാത്രമുള്ളൂ, അതൊഴിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല അയാൾക്ക് കുറ്റം പറയാം. അതുകൊണ്ട് അയാൾക്കാണ് ഇവിടെ 101% വിജയ സാധ്യത. നിഷ്പക്ഷമായിട്ടുള്ള ഒരു ജയിക്കണതും തോൽക്കണതും പാർട്ടിക്കാരില്ലാത്തവർ 5000, 7000, 10000 വോട്ടുണ്ടാവും, അവരാണ് സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രദീപ് ജയിക്കാനുള്ള സാധ്യത. അല്ല 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 അല്ല, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് അതല്ല, ഞാൻ പറയൂ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പറയണത്. അതായത് ഒരു 10000 വോട്ട് അങ്ങനത്തെ ഉണ്ട് നിഷ്പക്ഷമായിട്ട്, അവർ വ്യക്തിനെ നോക്കി ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ പ്രദീപ് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ചേലക്കരയിലെ ജനങ്ങളുടെ അഭിപ്രായം കേട്ടല്ലോ. ഇനി വിജയം ആരുടെ കൂടെയാണെന്ന് നമുക്ക് കണ്ടറിയാം. മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ രാജീവ് ആയാൻ പറമ്പിനൊപ്പം അതുല്യ നാഗരാജൻ.